രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് കോൺഗ്രസ് സമ്മതം മുടി നിൽക്കുന്ന ഈ സമയത്ത് ലീഗിന് അടങ്ങിയിരിക്കാൻ കഴിയില്ല. കൂടെ നിൽക്കുന്നവന്റെ കുതികാൽ വെട്ടിയുള്ള കോൺഗ്രസിന്റെ ഈ വക തീരുമാനങ്ങളെ എങ്ങനെയാണ് ലീഗിന് വിമർശിക്കാതിരിക്കാൻ കഴിയുക? 1992 ഡിസംബർ 6 ഇന്ത്യൻ മതേതരത്വം നാണം മറക്കാൻ ഒരു നൂലിഴ പോലുമില്ലാതെ അപമാനിക്കപ്പെട്ട ദിവസമെന്ന് തന്നെ പറയാം. നരസിംഹറാവു എന്ന കോൺഗ്രസ് പ്രധാനമന്ത്രിയുടെ നിസ്സംഗതിക്ക് കൊടുക്കേണ്ടി വന്ന വില ലോകാവസാനം വരെ അളന്നു തിട്ടപ്പെടുത്താനാവില്ല. ബാബറി മസ്ജിദിന്റെ താഴികക്കുടങ്ങൾക്ക് മുകളിൽ കാവിക്കൊടി നാട്ടി അതിന്റെ കല്ലുകൾ ഓരോന്നോരോന്നായി പിഴുതെറിയുമ്പോൾ ഇന്ത്യ മാത്രമല്ല ലോകം തന്നെ സ്തംഭമായി നിന്നു. ഒരു ജനതയുടെ സാംസ്കാരിക വ്യക്തിത്വത്തിലേക്കുള്ള കടന്നാക്രമണം തിരിച്ചറിയാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല. അങ്ങനെ ബാബറി മസ്ജിദിന്റെ തകർച്ച കോൺഗ്രസിന്റെയും അന്ത്യത്തിന്റെ തുടക്കമായി ചരിത്രത്തിൽ ഇടം നേടി. പള്ളി പൊളിച്ച സ്ഥലത്ത് പണിയുന്ന രാമക്ഷേത്രം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നാടിന് സമർപ്പിക്കുമെന്നാണ് സംഘപരിവാർ പ്രചരണം. ഈ പ്രചരണം നിലനിൽക്കെ സമസ്ത മുഖപത്രമായ സുപ്രഭാതം പള്ളി പൊളിച്ചെടുത്ത് കാലുവെക്കുമോ കോൺഗ്രസ് എന്ന തലക്കെട്ടിലുള്ള മുഖപ്രസംഗത്തിലൂടെ കോൺഗ്രസ് നിലപാടുകളെ രൂക്ഷമായി വിമർശിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ഉത്തരേന്ത്യയിലെ ഹിന്ദു വോട്ടുകൾ ചോർന്നു പോകാതിരിക്കാനാണ് ക്ഷേത്രോദ്ഘാടനത്തിൽ പങ്കെടുക്കാമെന്ന കോൺഗ്രസ് നിലപാടിന് പിന്നിലെന്ന് പത്രം ചൂണ്ടിക്കാട്ടുന്നു. ഈ മൃദു ഹിന്ദുത്വ നിലപാട് തന്നെയാണ് 36 വർഷം ഇന്ത്യ ഭരിച്ച പാർട്ടിയെ ഇന്നത്തെ നിലയിലെത്തിച്ചതെന്ന കാര്യം കോൺഗ്രസ് നേതൃത്വത്തിന് ഓർമ്മയില്ലെങ്കിലും രാജ്യത്തെ ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ടെന്നും സുപ്രഭാതം എഡിറ്റോറിയലിൽ പറയുന്നു. സുപ്രഭാതം മുഖപത്രത്തിൽ നിന്നുള്ള കുറച്ച് ഭാഗങ്ങൾ ഇങ്ങനെയാണ്. ബാബറി മസ്ജിദ് പൊളിച്ചെടുത്ത് ക്ഷേത്രം നിർമ്മിക്കുന്നതിന് 11 വെള്ളി ഇഷ്ടികയാണ് കോൺഗ്രസ് നേതാവും മധ്യപ്രദേശ് മുഖ്യമന്ത്രിയുമായ കമൽനാഥ് അയച്ചു കൊടുത്തത്. തീവ്ര ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുന്ന സ്വാമിമാരെ വിളിച്ചു വരുത്തി പൂജ ചെയ്യിച്ചും കൂറ്റൻ ഹനുമാൻ ക്ഷേത്രം നിർമ്മിക്കുമെന്ന് പറഞ്ഞുമാണ് മധ്യപ്രദേശിൽ ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വോട്ടു തേടിയത്. രാജ്യത്തിന് പുറത്തും രാമക്ഷേത്രങ്ങൾ ഉയരുമെന്ന പ്രഖ്യാപനവും അവർ നടത്തി. എന്നിട്ടും BJPയുടെ തീവ്ര ഹിന്ദുത്വത്തിന് മുന്നിൽ കമൽനാഥിന്റെ മൃദു ഹിന്ദുത്വയ്ക്ക് കാലിടറി. ഒപ്പം മറ്റ് 4 സംസ്ഥാനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ 3 ഇടത്തും കോൺഗ്രസ് പച്ചതൊടാതെ പോയത് മൃദു ഹിന്ദുത്വയെ പുലുകാനുള്ള കൊതികൊണ്ട് തന്നെ. കോൺഗ്രസും BJPയും നേരിട്ടേറ്റുമുട്ടിയ 3 സംസ്ഥാനങ്ങളിലാണ് കോൺഗ്രസ് ദയനീയമായി പരാജയപ്പെട്ടത്. ഹിന്ദി ഹൃദയഭൂമിയിൽ ഹിമാചൽ പ്രദേശിൽ മാത്രം കോൺഗ്രസ് ഒതുങ്ങിയതിന് കാരണവും ഹിന്ദുത്വ കാർഡ് രക്ഷിക്കുമെന്ന മൂഢവിശ്വാസം മാത്രം. മതത്തെയും വിശ്വാസത്തെയും രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി എവ്വിധം ദുരുപയോഗപ്പെടുത്തണമെന്നതിൽ അഗ്രഗണ്യരായ സംഘപരിവാർ സംഘടനകളെ അതേ നാണയത്തിൽ എതിരിടണമെന്ന മണ്ടത്തരം ആരാണ് കോൺഗ്രസ് നേതൃത്വത്തിന് ഓതി കൊടുക്കുന്നത്? രാജ്യത്തെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളെ മുന്നിൽ നിന്ന് നയിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചരിത്ര പുസ്തകങ്ങളിൽ ചവറുമാത്രമായി ഒതുങ്ങും. ഗുജറാത്തിൽ സ്വീകരിച്ച് പരാജയപ്പെട്ട മൃദു ഹിന്ദുത്വ സിദ്ധാന്തം ആവർത്തിക്കാതിരിക്കാനുള്ള രാഷ്ട്രീയ വിവേകവും കോൺഗ്രസ് നേതൃത്വം കാണിക്കണം. ആ പാർട്ടിയിൽ വിശ്വാസമർപ്പിച്ച ലക്ഷക്കണക്കിന് ദളിതരും മതന്യൂനപക്ഷങ്ങളും അവർക്ക് അഭയമേകുന്ന അവരുടെ ജീവനും വിശ്വാസങ്ങളും സംരക്ഷിക്കുമെന്ന് ഉറപ്പുള്ള രാഷ്ട്രീയ ബദലുകളിലേക്ക് ചേക്കേറും. ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കാനുള്ള ലിറ്റ്മസ് ടെസ്റ്റാണ് January 22 അയോധ്യയിൽ നടക്കുന്നതെന്ന തിരിച്ചറിവ് CPM നേതാവ് സീതാറാം യെച്ചൂരിയെ പോലുള്ളവർക്കുണ്ട്. അതുകൊണ്ടാണ് രാജജന്മഭൂമി തീർത്ഥ ട്രസ്റ്റിന്റെ ക്ഷണം ലഭിച്ചയുടൻ ക്ഷേത്രോദ്ഘാടനത്തിൽ പങ്കെടുക്കില്ലെന്ന് തലയുയർത്തി പറയാൻ യെച്ചൂരിക്ക് ത്രാണിയുണ്ടായത്. ആ ആർജവും സധൈര്യവുമാണ് സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് രാജ്യത്തെ മതേതര ജനാധിപത്യ വിശ്വാസികൾ പ്രതീക്ഷിക്കുന്നത്. അതല്ലാതെ ഒരു വിഭാഗത്തിന്റെ ആരാധനാലയത്തിന്റെ തറയടക്കം മാന്തിയെന്നറിഞ്ഞ് അവിടെ മുഷ്കുമുടക്കി സ്ഥാപിച്ച ആരാധനാലയത്തിന്റെ കൂറ്റൂശയ്ക്ക് തങ്ങൾ പങ്കെടുക്കുമെന്നോ ഇല്ലെന്നോ പറയാതെ പറയുന്ന ആശയക്കുഴപ്പത്തിലേക്ക് ഒട്ടക പക്ഷിയെപ്പോലെ തലപൂഴ്ത്തുകയല്ല കോൺഗ്രസ് ചെയ്യേണ്ടത്.